എന്റെ കുട്ടി ഞാൻ ഇത്രയൊക്കെ അഹങ്കരിഞ്ഞിട്ടും കാണ്ടാന്ന് പറഞ്ഞ് ബന്ധിച്ചത്. ഉമ്മ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാനന്ന് ഉമ്മയോട് പറഞ്ഞതാണ്, കരിപ്പൂർ വിമാനം ഇറങ്ങുന്ന ദിവസം ഈ റഹീമിനൊപ്പം ഞാനും ഉമ്മയെ കാണാൻ ഫറൂഖിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഉമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ വരെ പോയെന്ന് എനിക്കറിയാം. എന്താണ് ഉമ്മ ശരിക്കും അവിടെ ഉണ്ടായത്? ആരോ എന്റെ മോനക്ക് തോന്നിച്ചു കൊടുത്തതാണ് വിളിക്കേണ്ട കാണണ്ടാന്ന് പറഞ്ഞിട്ട്. അല്ല, എന്റെ മോൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ കാണാറക്കൂല. എത്ര അങ്ങോട്ടും കൊണ്ടിട്ട് പറയുന്നതാണ് ആരാന്റെ മോനക്ക് മാതിരി പദവി തോന്നിച്ചു കൊടുത്തത് ആരാന്ന് പഠിച്ചവർക്ക് അറിയാം. ഉമ്മ ആര് പറഞ്ഞാലും 19 കൊല്ലത്തിന് ശേഷം സ്വന്തം ഉമ്മ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആര് ഏത് തൽപര കക്ഷിക്കാണ് അത് തടയാൻ പറ്റുക മകനെ കാണണ്ടെന്ന് പറയാൻ? ഉമ്മ ഉമ്മ വീഡിയോ കോൾ വഴി മകനോട് എന്താ പറഞ്ഞത്? പറഞ്ഞു കൊടുത്തിട്ട് അവനൊക്കെ എന്തോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ കുട്ടിന്റെ അടുത്ത് വരാത്തത്. അല്ലാതെ എന്റെ കുട്ടീനെ ഒരിക്കലും വരാതെ ആക്കാൻ നിൽക്കൂല. നിങ്ങളിപ്പോ എന്തിനെ വന്ന് കഷ്ടപ്പെട്ടുകാണെന്നൊക്കെ ചോദിച്ചുകാണ്ട് നിങ്ങൾ പെരിക്കോളി പോയിട്ട് വരാന്നൊക്കെയാണ് പറഞ്ഞത്. അത്രേ അലങ്കാരം എന്റെ കുട്ടിയോട് പറഞ്ഞു. ഒന്ന് വാ മോനെ എന്റെ മോർദിക്ക് കാട്ടിക്കൊണ്ടാ. അത്രയും സ്നേഹത്തിൽ ഫോണിലൊക്കെ നമ്മൾ പറഞ്ഞിന ആളാണല്ലോ. പിന്നെ ഇപ്പം വെച്ചിട്ട് എന്റെ കുട്ടി എന്നെ കാണ്ടാന്നുള്ളത് എങ്ങനെ അവനക്ക് വന്ന്? അപ്പൊ അത് ആരോ ഉപദേശിച്ചിട്ടുണ്ടാ പറഞ്ഞു. അല്ലാതെ ഒരിക്കലും വരൂല. അവൻ അങ്ങനെ ഒഴിവാക്കിയ മോനല്ല. ഇപ്പൊ ഓനും കരിയുണ്ടാവും. ഓനക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തത് ഓൻ വിചാരിച്ചു നോക്കി അത് കേൾക്കേണ്ടി ജനിയെന്നുള്ളത്. അത് തോന്നാതിരിക്കൂല എന്റെ കുട്ടിക്ക്. അല്ലെ, ഉമ്മ ഡയറക്റ്റ് സംസാരിച്ചല്ലോ മകനോട്. അപ്പൊ മകൻ എന്താ പറയുന്നത്? എന്തുകൊണ്ട് കാണുന്നില്ലെന്നാണ് പറയുന്നത്? വീഡിയോ കോളിലൂടെ ഉമ്മയെ കണക്ട് ചെയ്തില്ലേ? അങ്ങോട്ട് കണക്ട് ചെയ്തില്ലേ? മകന് കണക്ട് ചെയ്ത് തന്നില്ലേ? വീഡിയോ കോൾ വഴി സംസാരിച്ചു. എനിക്ക് അങ്ങനെ ഒന്നും പറയാന്ന് ചോദിക്കാനൊക്കെ പിന്നെ കിട്ടണ്ടേ? ഇത് കിട്ടിട്ട് കണ്ണീര് വയ്ക്കാൻ. നിന്റെ കുട്ടി അത്രയും പെട്ടെന്ന് എത്തിച്ചേരിങ്ങള്. അല്ല ജലീലെ, നമുക്ക് മനസ്സിലാകുന്ന വിവരം എന്താണ്? ഉമ്മയോട് ഞാൻ ചോദിച്ചോളാം, എന്താണ് വിവരം? ഉമ്മ അതോടൊപ്പം തന്നെ സഹോദരനും അമ്മാവനും ഉൾപ്പെടെയുള്ള സംഘം അസീർ ഗവർണറുടെ ഗസ്റ്റുകളായതുകൊണ്ട് തന്നെ അവിടുത്തെ ജയിൽ മേധാവിയുടെ ഓഫീസിൽ അവർ സ്വീകരിച്ചിരുത്തി, അവർക്ക് ചായയും മറ്റൊക്കെ കൊടുത്ത് സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അബ്ദുറഹിമിനെ അങ്ങോട്ട് വിളിച്ചു വരുത്താനാണ് അവർ ശ്രമിച്ചത്. എന്നിട്ട് അവർ കേൾക്കുന്നില്ല, അബ്ദുറഹിം അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ജയിൽ മേധാവി തന്നെ അദ്ദേഹത്തിന്റെ ഫോണില് വീഡിയോ കോൾ ചെയ്ത് അബ്ദുറഹിമിനോട് സംസാരിച്ച് എന്നിട്ട് ഉമ്മയും അബ്ദുറഹിമും തമ്മിൽ സംസാരിപ്പിച്ചു. ആ സമയത്ത് എനിക്ക് കാണണം മകനെ എന്ന് ഉമ്മ പറഞ്ഞപ്പോഴേ എനിക്ക് ഇപ്പോൾ കാണണ്ട, നിങ്ങളുടെ കൂടെയുള്ളവർ ശരിയല്ല എന്ന രൂപത്തിലാണ് അബ്ദുറഹിം പറഞ്ഞത്. അതാണ് കുടുംബം പറഞ്ഞത്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അബ്ദുറഹിമിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇവ ഏറെ കാലത്ത് 10-19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഉമ്മ കഴിഞ്ഞ ആഴ്ച സൗദിയിൽ മകനെ കാണുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി സൗദിയിലെത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇവർക്കൊക്കെ ആ ഒരു അനുഭവം, എല്ലാവരും വലിയ വിഷമത്തിലാണ്. അല്ലോ, അത് ജലീലെ, ഉമ്മ എന്തെങ്കിലും ചോദിക്കാൻ പറ്റിയോ അദ്ദേഹത്തിനോട് വീഡിയോ കോളിൽ കണക്ട് ചെയ്തപ്പോ? വീഡിയോ കോളിൽ കണക്ട് ചെയ്തപ്പോ ഉമ്മ ഒരൊറ്റ കാര്യം മാത്രമാണ് ആവർത്തിച്ച് അബ്ദുറഹിമിനോട് അപേക്ഷിച്ചത്. കരഞ്ഞുകൊണ്ട് അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് കിടന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നു, എനിക്ക് മകനെ നിന്റെ മുഖം ഒന്ന് കാണണം എന്ന് മാത്രമാണ് ഉമ്മ ആ സമയത്ത് മകനോട് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നത്. ഉമ്മയോട് ഞാൻ ചോദിക്കാം, ഉമ്മ റഹീമിനോട് അങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ ഈ മകൻ എന്താ പറഞ്ഞത്? ഉമ്മയുടെ കൂടെയുള്ള ആളുകൾ ശരിയല്ലെന്നോ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് ചോദിച്ചോ? ഉമ്മ കള്ളന്മാരാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. ഞങ്ങളെ കൂടെ കള്ളന്മാരായിട്ടാ വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരൂല, എന്നെ കാണണ്ട, നിങ്ങൾ പൊയ്ക്കോളി, നാട്ടിലേക്ക് വന്നിട്ട് കാണാന്ന്. അത് കേട്ടിട്ട് കണ്ണീര് വന്നിട്ടും തൊണ്ട വരച്ചിട്ട് ഇപ്പൊ മോനെ അങ്ങോട്ട് ഇപ്പൊ എനിക്ക് പറയാൻ കിട്ടണില്ല.